ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സോണിയാസ് ഫുഡ്. നിങ്ങളുടെ കയ്യിൽ രണ്ട് ബനാന ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അവലും പഴവും ഒക്കെ നമ്മുടെ പഴയ സ്റ്റൈലിൻ റെസിപ്പീസാണ്. പക്ഷേ അവലും പഴമൊക്കെ പുതിയ സ്റ്റൈലിൽ എങ്ങനെയൊരു സ്നാക്കായിട്ട് നമുക്ക് പിള്ളേർക്ക് കഴിക്കാൻ അട്രാക്റ്റീവായിട്ട് ചെയ്തു കൊടുക്കാം എന്നുള്ള ഒരു പുതിയ സ്റ്റൈൽ, ഒരു പുതിയ സ്നാക്ക് നമുക്ക് ഇവിടെ പരിചയപ്പെടാം. നമ്മുടെ ഈ ബനാന സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ട് ബനാന, നന്നായിട്ട് പഴുത്ത രണ്ട് ബനാന വേണം. ഒരു കപ്പ് അവല് വേണം. കാൽ കപ്പ് കോക്കനട്ട് ചിരകിയത് വേണം. ഒരു ചെറിയ കഷ്ണം ശർക്കര വേണം. രണ്ട് സ്പൂൺ ഗീ വേണം. കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ബനാന സ്നാക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ബനാന സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ബനാനാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബനാനയെ ഇങ്ങനെ ഹാഫായിട്ട് മുറിച്ചതിന് ശേഷം ഇതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബനാനയെ ഞാൻ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ചൂടായ നോൺ സ്റ്റിക്ക് പാനിലേക്ക് രണ്ട് സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാനാസിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ഒരു 5 മിനിറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ബനാനയെ ഫ്രൈ ചെയ്തെടുക്കുമ്പം അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി നല്ലവണ്ണം ഇത് കുക്കായി വരും. നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലായി തുടങ്ങുമ്പം നമ്മുടെ ബനാന ഇവിടെ ഗീല് കിടന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് തേങ്ങാ ചിരകിത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 1/2 മിനിറ്റ് ഇതിനെ ഇളക്കി കൊടുക്കാം. നമ്മൾ കുക്കായ ബനാനയും കോക്കനട്ടും ഉള്ള മിക്സിലേക്ക് ഒരു പീസ് ശർക്കര ചിരകിയത് കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബനാനയും തേങ്ങയും ശർക്കരയും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ശർക്കര എല്ലാം കൂടി നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കയുടെ ഫ്ലേവർ നമ്മുടെ ബനാന സ്നാക്സിന് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും തരും. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സായിട്ട് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് അവല്, ഇതാണ് അവല്, വൈറ്റ് കളറുള്ള അവല്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതും കൂടി കൂട്ടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബനാന സ്നാക്കിന് വേണ്ടിയുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി ഇതിൻ്റെ ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ബനാന സ്നാക്ക് മിക്സിനെ നമുക്ക് ഇനി ഈ മിക്സിനെ നന്നായിട്ട് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് മുക്കി ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇത് ചെറു ചൂടോടുകൂടി ഉരുട്ടിയാലേ നമുക്കിങ്ങനെ ഇതിനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന വിധത്തിൽ ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് ചെറു ചൂടോടുകൂടി ഇതിനെ ഇങ്ങനെ റൗണ്ട് ബോൾസാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിനെ ബ്രെഡ് ക്രംബിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇത് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മുഴുവനും മിക്സിനെയും ബോൾസാക്കിയെടുക്കാം. നമ്മുടെ ബനാന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നിങ്ങളുടെ പിള്ളേർക്ക് നിങ്ങൾക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ സജഷൻസും കമൻസും അറിയിക്കണം. നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.
എൻ്റെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് സോണിയാസ് ഫുഡ്.